ഹായ്, ദിസ് ഇസ് ലേൺ വിത്ത് റെനീത് യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓൾട്ടർനേറ്ററിൻ്റെ EMF ഇക്വേഷനെ പറ്റിയാണ്. ഓൾട്ടർനേറ്റർ എന്ന് വെച്ചാൽ സിങ്ക്രണസ് ജനറേറ്റർ. ഒരു സിങ്ക്രണസ് ജനറേറ്ററിൽ മറ്റേത് ജനറേറ്ററിനെയും പോലെ EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. നമുക്കറിയാം EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് ഒരു ജനറേറ്ററിൻ്റെ ആർമേച്ചറിൽ അഥവാ കണ്ടക്ടറുകളിൽ ആയിരിക്കും. ഇങ്ങനെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFന് ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. ആ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് എത്രത്തോളം EMF ഒരു ജനറേറ്ററിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിനുള്ള EMF ഇക്വേഷനാണ് നമുക്ക് ആദ്യം ഡിറൈവ് ചെയ്തെടുക്കാനുള്ളത്. സാധാരണ ബുക്കുകളിൽ ഒരുപാട് സ്റ്റെപ്പുകളായിട്ടും ഒരുപാട് സ്റ്റേജുകളായിട്ട് ചെയ്തു വരുന്ന ഫോർമുലയാണിത്. നമ്മൾ പോളിടെക്നിക് എക്സാമുകളുടെയൊക്കെ ഭാഗമായിട്ട് അവർക്ക് സൗകര്യപ്പെടുന്ന രീതിയിൽ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് ചെറുതാക്കിയിട്ട് നമ്മൾ ഇതൊന്ന് പ്രസൻറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ EMF ഇക്വേഷൻ ഓൾട്ടർനേറ്ററിൻ്റെ അഥവാ സിങ്ക്രണസ് ജനറേറ്ററിൻ്റെ EMF ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മൾ എഴുതുക ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF പെർ കണ്ടക്ടർ. ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിൽ എത്ര EMF ഇൻഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നമുക്കറിയാം ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു ആർമേച്ചറിൻ്റെ ഉള്ളിൽ ഒരുപാട് കണ്ടക്ടറുകൾ ഉണ്ടാകും. നമ്മൾ ആദ്യം ഒരു കണ്ടക്ടറിൻ്റെ ഉള്ളിലുള്ളത് കണ്ടുപിടിക്കുന്നു. ഓക്കെ, നമുക്കറിയാം ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പ്രകാരം ഒരു ആവറേജ് ഇൻഡ്യൂസ്ഡ് EMF അല്ലെങ്കിൽ EMF ഇൻഡ്യൂസ് ചെയ്യുന്നത് കാണാനുള്ള ഇക്വേഷൻ ഫാരഡേയുടെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ്റെ രണ്ടാമത്തെ നിയമത്തിൽ പറയുന്നുണ്ട് d∅ dt ആണ്, അല്ലെങ്കിൽ d∅ dt ഓഫ് ഫൈ ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ലിങ്കേജസ്, ഫൈ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് ആണ്, വെബർ അതിൻ്റെ യൂണിറ്റ്. അങ്ങനെയാണെങ്കിൽ ആദ്യം ഈ d∅ എന്താണെന്ന് കാണണം, dt എന്താണെന്ന് കാണണം, എന്നിട്ട് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്കിവിടെ d∅ എന്താണ് എന്നുള്ള കാര്യം എഴുതി വയ്ക്കാം. ഫൈ എന്ന് പറയുന്നത് ഫ്ലക്സ് ആണ്. നമുക്കറിയാം ഫ്ലക്സ് ഉണ്ടാക്കുന്നത് ആരാണ്? മാഗ്നറ്റിക് പോളാണ്. നോർത്ത് എന്ന് പറയുന്നത് മാഗ്നറ്റിക് പോളാണ്. സൗത്ത് എന്ന് പറയുന്നത് മാഗ്നറ്റിക് പോളാണ്. ചിലപ്പോൾ നോർത്തും സൗത്തും മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ രണ്ട് നോർത്തും സൗത്തും ഉണ്ടാവും, ചിലപ്പോൾ മൂന്ന് നോർത്തും സൗത്തും ഉണ്ടാവും. എപ്പോഴും പെയർ ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ പി എന്ന് പറയുന്നത് ഇപ്പോൾ നോർത്തും സൗത്തും ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ട് പോളുണ്ട്, രണ്ട് നോർത്തും രണ്ട് സൗത്തും ഉണ്ടെന്നുണ്ടെങ്കിൽ നാല് പോളുണ്ട്. അങ്ങനെ പി എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസ് ആണ്. ഒരു പോൾ ഉണ്ടാക്കുന്ന ഫ്ലക്സ് ഫൈ ആണ് എന്നുണ്ടെങ്കിൽ രണ്ട് പോളുണ്ടാക്കുന്നത് 2∅, നാല് പോളുണ്ടാക്കുന്നത് 4∗5. അങ്ങനെയാണെങ്കിൽ പി എണ്ണം പോളുണ്ടാക്കുന്നത് p∗5 ആണ്. അപ്പോൾ നമുക്ക് പറയാം d∅ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ഫ്ലക്സ് എത്ര ഫ്ലക്സ് ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നത് p∅ ആണ്. പി എന്ന് പറഞ്ഞാൽ എന്താണ്? പി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് പോൾസ്. ഫൈ എന്ന് പറഞ്ഞാൽ ഫ്ലക്സ് പെർ പോൾ, ഒരു പോളിൽ എത്ര ഫ്ലക്സ് ഉണ്ട്. അപ്പോൾ ഫ്ലക്സ് ഫൈ എന്ന് പറയുന്നത് ഫ്ലക്സ് പെർ പോൾ, പി എന്ന് പറയുന്നത് നമ്പർ ഓഫ് പോൾസ്. അപ്പം d∅ എന്ന് പറയുന്നതിനെ നമുക്ക് എന്തെഴുതാം? p∅ എന്ന് എഴുതാം. അപ്പം d∅ക്കുള്ള സംഭവം കിട്ടി. ഇനി നമുക്ക് വേണ്ടത് dt ആണ്. dt എന്ന് പറയുന്നത് 60/n ആണ്, 60/n seconds ആണ് എന്ന് പഠിച്ചു വയ്ക്കുക. 60/n seconds. ഓക്കെ, ഇതിനകത്ത് n എന്ന് പറയുന്നത് റവല്യൂഷൻ പെർ മിനിറ്റ് ആണ്. റവല്യൂഷൻ പെർ മിനിറ്റിലുള്ള സ്പീഡ് പറയുന്നതാണ് n എന്ന് പറയുന്നത്. സ്പീഡാണ്, സ്പീഡ് ഇൻ റവല്യൂഷൻ പെർ മിനിറ്റ്, RPM എന്ന് പറയും. ഓക്കെ, അപ്പോൾ 60/n/60 അതിനെ സെക്കൻഡിലേക്ക്, റവല്യൂഷൻ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ, അതായത് 60/n എഴുതി അതിൻ്റെ ടൈം കിട്ടുന്നു, dt കിട്ടുന്നു. അപ്പം d∅ കിട്ടി, dt കിട്ടി. അപ്പോൾ d∅ dt കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷനിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. d∅യുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? p∅ എന്ന് കൊടുക്കാം. അതേപോലെ തന്നെ dt സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 60/n എന്ന് കൊടുക്കാം. ഓക്കെ, ഈ ഇക്വേഷനെ നമുക്ക് എന്താ കിട്ടുക? ഈ ഇക്വേഷനെ എഴുതുന്ന സമയത്ത് p∅ ഇവിടെ താഴെയുള്ള n ഇവിടെ വരും, p∅n/60 എന്ന് വരും. ഓക്കെ, നമുക്ക് ഈ എന്നിന് പകരം എന്ത് കൊടുക്കാം? n=120 f/p ആണ്. അപ്പോൾ ഇവിടെ എഴുതി വെക്കുക n=120 f/p. അതുകൊണ്ട് നമ്മൾ അടുത്ത ലൈനിൽ ഇത് എഴുതുമ്പോൾ p∅/60 × 120 f/p എന്ന് എഴുതാം. ഇവിടെ പിയും ക്യാൻസൽ ചെയ്തു, 60 120 ക്യാൻസൽ ചെയ്ത് 2 കിട്ടും. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 2∅f എന്ന് കിട്ടും. ഈ 2∅f എന്ന് പറയുന്നതാണ് എന്ത്? ഒരു കണ്ടക്ടറിലുണ്ടാകുന്ന ആവറേജ് EMF എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കണ്ടക്ടറാണോ ഉണ്ടാകുക? അല്ല,
നമുക്കിവിടെ തൽക്കാലം കണ്ടുപിടിക്കേണ്ടത് ഇപ്പോൾ ത്രീ ഫേസ് ഓൾട്ടർനേറ്റർ ആണ് നമ്മൾ സാധാരണ പറയാറ്. ത്രീ ഫേസ് ഓൾട്ടർനേറ്ററിൻ്റെ കേസിൽ മൂന്ന് ഫേസുകൾ ഉണ്ടാകും. നമുക്ക് ഒരു ഒരൊറ്റ ഫേസിലുള്ള ഇ എം എഫ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒരു ഫേസിൽ ഒരു കണ്ടക്ടർ മാത്രമേ ഉണ്ടാകുകയുള്ളൂ അല്ല. അപ്പോൾ ഒരു ഫേസിൽ എത്ര കണ്ടക്ടർ ഉണ്ട്? ഒരു ഫേസിൽ ഇപ്പോൾ 10 കണ്ടക്ടർ ഉണ്ടെങ്കിൽ നമ്മൾ ഈ 2 5 f എന്നുള്ളതിന് എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 10 കൊണ്ട് ഗുണിച്ചാൽ മതി. ഒരു ഫേസിൽ 100 കണ്ടക്ടർ ഉണ്ടെങ്കിലോ 2 5 f × 100 എന്ന് ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫേസിലുള്ള ഇ എം എഫ് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു ഫേസിൽ ഇവിടെ ഉണ്ടാകുന്ന ഇ എം എഫിൻ്റെ എണ്ണമാണ് ടു ഫൈവ് എഫ് ഇൻറ്റു ഒരു ഫേസിലുള്ള കണ്ടക്ടറുകളുടെ എണ്ണം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫേസിലുണ്ടാകുന്ന കണ്ടക്ടറുകളുടെ എണ്ണം എത്രയുണ്ട് എന്നുള്ളത് നോക്കണം. ഓക്കെ, ഒരു ഫേസിലുള്ള കണ്ടക്ടറുകളുടെ എണ്ണം നമുക്കറിയാം. ഒരു ടേൺ എന്ന് പറയുന്നത് ഇതാണ്. ഇതിനെയാണ് നമ്മളൊരു കോയിൽ എന്ന് പറയാം. ഇതിനെയാണ് നമ്മളൊരു ഒരു ടേൺ എന്ന് പറയാം. ഇതൊരു ടേൺ ആണ്, ഇങ്ങനെ ഒരൊറ്റ ടേൺ. ഇതേപോലെ വീണ്ടും ഒന്നുകൂടെ ഉണ്ടെങ്കിൽ 2 ടേൺ, വീണ്ടും ഉണ്ടെങ്കിൽ 3 ടേൺ. ഓക്കെ, അപ്പോൾ ടേൺ എന്ന് പറയുന്നത് എന്താണ്? ഇങ്ങനെയുള്ള ഒരൊറ്റ ചുറ്റുകൾ എന്നാണ് മലയാളത്തിൽ പറയാം. ഇതിനെ പറയുന്ന പേരാണ് ടേൺ എന്ന് പറയുന്നത്. അതിൽ ഇതാണ് ഒരു കണ്ടക്ടർ, ഇതാണ് ഒരു കണ്ടക്ടർ. അപ്പോൾ ഒരൊറ്റ ടേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 1 2 കണ്ടക്ടറുകൾ ഉണ്ടാകും. ഒരൊറ്റ ടേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 കണ്ടക്ടറുകൾ ഉണ്ടാകും. അപ്പോൾ ഒരു ടേൺ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിന് എത്ര കണ്ടക്ടർ ഉണ്ട്? 2 t കണ്ടക്ടറുകൾ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ടി ടേൺസ് ഉണ്ടെങ്കിൽ, ഒരു ടേൺ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 2 2 × 1 ഒരു 2 കണ്ടക്ടർ ഉണ്ടാകും. 2 ടേൺ ഉള്ളൂ എന്നുണ്ടെങ്കിൽ 2 × 2 100 ടേൺ ഉണ്ടെന്നുണ്ടെങ്കിൽ 2 × 100 2 × 100 200 കണ്ടക്ടേഴ്സ്. അപ്പോൾ നമുക്ക് എത്ര ടേൺ ഉണ്ടോ അതിൻ്റെ ഇരട്ടി കണ്ടക്ടേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഒരു ഫേസിൽ ടി ടേൺസ് ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടി എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ഇൻ എ ഫേസ്. ഒരു ഫേസിലുള്ള നമ്പർ ഓഫ് ടേൺസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടി എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഫേസിലുള്ള നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് എത്രയാവും? 2 t എന്ന് പറയാം. അപ്പോൾ 2 t = നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഇൻ എ ഫേസ്. ഒരു ഫേസിലുള്ള നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? 2 t. അപ്പോൾ നമ്മളതൊന്നും ആലോചിക്കണ്ട, ജസ്റ്റ് എന്ത് ചെയ്യാം? ഇതിപ്പോൾ ഒരു ആവറേജ് ഇൻഡ്യൂസ് ഇ എം എഫ് പെർ കണ്ടക്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതുക ആവറേജ് ഇ എം എഫ് പെർ ഫേസ്. ആവറേജ് ഇ എം എഫ് പെർ ഫേസ് എത്രയാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ആവറേജ് ഇ എം എഫ് പെർ ഫേസ് എന്താണ് എന്നുള്ളത്, എത്രയാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. പെർ ഫേസിൽ എത്ര ആവറേജ് ഇ എം എഫ് ഉണ്ടാകും എന്നുള്ളത്. ഇതൊരു കണ്ടക്ടറിലാണ്. അപ്പോൾ ഒരു ഫേസിൽ എത്ര കണ്ടക്ടറുകൾ ഉണ്ട്? 2 t കണ്ടക്ടർ ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഈക്വൽ ടു 2 5 f × 2 t. എന്തുകൊണ്ടാണ്? കാരണം ഒരു കണ്ടക്ടറിൽ 2 5 f. അപ്പം ഒരു ഫേസിൽ 2 t കണ്ടക്ടർ ഉണ്ട്. അപ്പം ഒരു ഫേസിൽ എത്ര ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്യും? 2 5 f × 2 t. അപ്പോൾ അത് എത്രയാണ് കിട്ടുക? 4 5 f t എന്നാണ് കിട്ടുക. ഇത് ആവറേജ് വാല്യൂ ആണ്. നമുക്ക് വേണ്ടത് ആർ എം എസ് വാല്യൂ ഓഫ് ഇ എം എഫ് ഇൻ എ ഫേസ്. ഇത് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫോം ഫാക്ടർ ഇൻ ടു ആവറേജ് വാല്യൂ. ഫോം ഫാക്ടർ ഇൻ ടു ആവറേജ് വാല്യൂ. കാരണം ഫോം ഫാക്ടർ എന്ന് പറയുന്നത് RMS by average ആണ്. സോ നമുക്ക് RMS value കിട്ടാൻ ഫോം ഫാക്ടർ ഇൻ ടു ആവറേജ്. സൈനസോയ്ഡൽ വേവിൻ്റെ ഫോം ഫാക്ടർ എന്ന് പറയുന്നത് 1.11 ആണ്. ഇൻ ടു ആവറേജ് വാല്യൂ. ആവറേജ് വാല്യൂ 4 5 f t ആണ്. അപ്പോൾ നമുക്ക് കിട്ടുക 4.44 × 5 f t എന്ന് കിട്ടുന്നു. ഇതാണ് നമുക്ക് എന്ത് കിട്ടുക? ഇ എം എഫ് ഇക്വേഷൻ പെർ ഫേസ്. ഒരു ഫേസിലുള്ള ഈ പി എച്ച് എന്ന് കൊടുക്കാം, ഫേസ്. ഒരു ഫേസിലുള്ള ഇ എം എഫ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 4.44 5 f t. ഓക്കെ, കോൺസെൻട്രേറ്റഡ് വൈൻഡിങ് അതുപോലെ തന്നെ ഫുൾ പിച്ചഡ് ആയിട്ടുള്ള വൈൻഡിങ്ങിനാണ് ഈ ഇക്വേഷൻ. ഇനി നമ്മുടെ വൈൻഡിങ് എന്ന് പറയുന്നത് അത് ഷോർട്ട് പിച്ചഡ് ആണ് അതുപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഷോർട്ട് പിച്ചഡ് ആണെങ്കിൽ പിച്ച് ഫാക്ടറിനെ കൊണ്ടും ഡിസ്ട്രിബ്യൂട്ടർ വൈൻഡിങ് ആണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിനെ കൊണ്ടും ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം നമുക്ക് കിട്ടിയ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണം? ഇ എം എഫ് എന്ന് പറയുന്നത് 4.44 5 f t × പിച്ച് ഫാക്ടർ കെ പി ഇൻ ടു ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കെ ഡി. അപ്പം ഇതാണ് ഫോർ ഡിസ്ട്രിബ്യൂട്ടഡ്
ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് ഷോർട്ട് പിച്ച്ഡ് വൈൻഡിങ്. ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് ഷോർട്ട് പിച്ച്ഡ് വൈൻഡിങ് ആണെങ്കിൽ അതിനെ ഇൻ ടു കെ പി കെ ഡിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. ഓക്കെ, അതുപോലെ നേരത്തെ ഇവിടെ എഫ് എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണ് എന്നുള്ളത് നമ്മൾ ഓർത്ത് വയ്ക്കുക. എന്നാലും പറഞ്ഞിട്ടില്ല, ഫ്രീക്വൻസി ആണ്. പി നമ്പർ ഓഫ് പോൾസ് ആണ്, 5 flux പെർ പോൾ ആണ് പി നമ്പർ ഓഫ് പോൾസ്. ഓക്കെ, ഈ വക കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പം നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ, നിങ്ങളിതൊക്കെ കൂടെ കണ്ട് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. ആവറേജ് ഇൻഡ്യൂസ് ഡി എം എഫ് പെർ കണ്ടക്ടർ, ഒരു കണ്ടക്ടറിനുള്ളത് കാണുക, ഡി ഫൈവ് ബൈ ഡി ടി ആ. ഡി ഫൈവ് എന്ന് പറഞ്ഞാൽ പി ഫൈവ്, ഡി ടി എന്ന് പറഞ്ഞാൽ 60/N സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം കിട്ടി P5/60/N മുകളിലേക്ക് വന്നു, P5N/60. അതിൽ എന്നിന് പകരം 120 F/P എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം ഫൈനലി നമുക്ക് എന്ത് കിട്ടുന്നു, 2 5F എന്ന് കിട്ടുന്നു. ഇതൊരു കണ്ടക്ടറിലെയാണ്, നമുക്കൊരു ഫേസിലെയാണ് വേണ്ടത്. ഒരു ഫേസിൽ 2T കണ്ടക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഒരു കണ്ടക്ടറിൽ 2 5F, അപ്പോൾ രണ്ട് കണ്ടക്ടറിലോ 2 5 2 × 2 5F, മൂന്ന് കണ്ടക്ടറിലോ 3 × 2 5F, 2T കണ്ടക്ടറിലോ 2T × 2 5F. അതാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഒരു ഫേസിനകത്ത് 2T കണ്ടക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരു ഫേസിനകത്തുള്ള EMF എന്ന് പറയുന്നത് 2 5F × 2T, അപ്പോൾ 4 5 FT എന്ന് കിട്ടുന്നു. ഈ 4 5 FT എന്ന് പറയുന്നത് ആവറേജ് വാല്യൂ ആണ്. നമുക്ക് RMS വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ ഫോം ഫാക്ടറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നമുക്ക് സൈനസോയിഡൽ വേവിൻ്റെ സൈൻ വേവിൻ്റെ ഫോം ഫാക്ടർ എന്ന് പറയുന്നത് 1.11 ആണ്. സോ 1.11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.11 × 4 5 FT 4.44 5 FT എന്ന് കിട്ടുന്നു. ഇത് കോൺസെൻട്രേറ്റഡ് വൈൻഡിങ്ങിനാണ്, അതുപോലെ ഫുൾ പിച്ചഡ് വൈൻഡിങ്ങിനാണ്. അത് എന്താണെന്നുള്ള കാര്യം നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കോൺസെൻട്രേറ്റഡ് ഫുൾ പിച്ചഡ് വൈൻഡിങ്ങിനാണ് ഇക്വേഷൻ. അപ്പോൾ വൈൻഡിങ് ഡിസ്ട്രിബ്യൂട്ടഡ് വൈൻഡിങ് ആണ്, അതുപോലെ തന്നെ ഷോർട്ട് പിച്ചഡ് ആണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ പിച്ച് ഫാക്ടറിനെ കൊണ്ടും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിനെ കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. 4.44 5 FT × KP KD. KP എന്ന് പറഞ്ഞാൽ പിച്ച് ഫാക്ടർ, KD എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വളരെ കുറഞ്ഞ സ്റ്റെപ്പ് വഴി നമുക്കിത് എഴുതിയിട്ടുണ്ട്. അപ്പം നിങ്ങളത് ആ സ്റ്റെപ്പ് മാത്രമായിട്ട് എഴുതി പഠിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻസ് ലഭിക്കുവാനായിട്ട് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു.